ഈ വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് മീനിങ് ആൻഡ് ഫീച്ചേഴ്സ് ഓഫ് എ കമ്പനി. കമ്പനി എന്താണ്, അതിന്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്. ഇവിടെ ഒരു ഡെഫിനേഷൻ കൊടുത്തിട്ടുണ്ട്, കമ്പനീസ് ആക്ട് 2013 പ്രകാരമുള്ള ഡെഫിനേഷൻ. ഇതിൽ എന്താണ് പറയുന്നതെന്ന് നോക്കാം. അത് ഞാൻ ഡെഫിനേഷൻ ഒന്ന് വായിക്കാം. കമ്പനി മീൻസ് എ കമ്പനി ഇൻകോർപ്പറേറ്റഡ് അണ്ടർ ദിസ് ആക്ട് ഓർ അണ്ടർ എനി പ്രീവിയസ് കമ്പനി. ഇവിടെ ഇൻകോർപ്പറേറ്റഡ് എന്ന് പറയുന്ന ഒരു വേർഡ് പറഞ്ഞിട്ടുണ്ട്, ദാറ്റ് മീൻസ് രജിസ്ട്രേഷൻ. ഇനി ഇതിന്റെ എന്തൊന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് തരാം ഞാൻ. കമ്പനി എന്ന് പറഞ്ഞാൽ ലീഗലി ഒരു കമ്പനിയെ നമ്മൾ എങ്ങനെയാണ് മനസ്സിലാക്കുന്നത്? ഇറ്റ് ഷുഡ് ബി ഇൻകോർപ്പറേറ്റഡ് അണ്ടർ ദിസ് ആക്ട് എന്ന് വെച്ചാൽ കമ്പനീസ് ആക്ട് 2013 പ്രകാരം രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഒരു കമ്പനി, അല്ലെങ്കിൽ ഏതെങ്കിലും പ്രീവിയസ് കമ്പനി ലോ പ്രകാരം രജിസ്റ്റർ ചെയ്തിട്ടുള്ള അഥവാ ഇൻകോർപ്പറേറ്റ് ചെയ്തിട്ടുള്ള കമ്പനീസിനെയാണ് നമ്മൾ ലീഗലി കമ്പനി ആയിട്ട് കൺസിഡർ ചെയ്യാറുള്ളത്. ഒരു സിമ്പിൾ ഡെഫിനേഷൻ ആണ് അല്ലേ, വേറെ ഡെഫിനേഷൻസ് ഉണ്ട്, നമുക്ക് തൽക്കാലം ഇത് മാത്രം നോക്കാം. ഇനി നമുക്ക് അതിന്റെ മെയിൻ ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് കൺസിഡർ ചെയ്യാം. ഒരു 8 പോയിന്റ്സോളം ഉണ്ട്. ഫസ്റ്റ് വൺ എന്താണെന്ന് നോക്കാലോ. ഫസ്റ്റ് പോയിന്റിൽ പറയുന്നത് ഇറ്റ്സ് ആൻ ആർട്ടിഫിഷ്യൽ ലീഗൽ പേഴ്സൺ, ദാറ്റ് മീൻസ് നമ്മളെ പോലെ തന്നെ ഒരു പേഴ്സൺ ആയിട്ടാണ്, ആർട്ടിഫിഷ്യൽ പേഴ്സൺ ആയിട്ടാണ് എന്ത് കമ്പനീനെ കണക്കാക്കുന്നത്. സോ നമ്മളെ പോലെ തന്നെ നമ്മൾ എന്തൊക്കെ ചെയ്യുന്നു അതൊക്കെ കമ്പനിക്ക് ചെയ്യാൻ പറ്റും. ഇതിന് ഇറ്റ് ഹാസ് നോ ബോഡി നോ കോൺഷ്യസ്നെസ് ബട്ട് സ്റ്റിൽ എക്സിസ്റ്റ് ആസ് എ പേഴ്സൺ എന്നാണ് പറയുന്നത്. നമ്മളെ പോലെ തന്നെ കോൺട്രാക്റ്റിൽ എൻട്രി ചെയ്യാനും സൂ ചെയ്യാനും അസെറ്റ്സിൽ ബൈ ചെയ്യാനും ലയബിലിറ്റീസ് ഇൻക്വയറി ചെയ്യാനും ഒക്കെ കമ്പനിക്ക് പറ്റും, ബിക്കോസ് ഇറ്റ് ഈസ് കൺസിഡേർഡ് ആസ് എ ആർട്ടിഫിഷ്യൽ ലീഗൽ പേഴ്സൺ. ഈ സെക്കൻഡ് ഫീച്ചർ എന്താണെന്ന് നോക്കാം. സെക്കൻഡ് ഫീച്ചറിൽ പറഞ്ഞത് ഇറ്റ് ഇസ് എ സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി. സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മുടെ കമ്പനിയുടെ മെമ്പേഴ്സ് അല്ലെങ്കിൽ ഷെയർ ഹോൾഡേഴ്സ് അതുമല്ലെങ്കിൽ ഓണർ ഓണേഴ്സും എന്താണ്, ഓണേഴ്സും കമ്പനിയും ഡിഫറെന്റ് എൻറ്റിറ്റി ആണെന്നാണ് പറയുന്നത്. ദാറ്റ് മീൻസ് ഒരിക്കലും നമ്മുടെ കമ്പനിയിലെ മെമ്പേഴ്സിനെയും കമ്പനിയെയും നമ്മൾ ഒന്നായിട്ട് കൺസിഡർ ചെയ്യത്തില്ല. കമ്പനി വേറെ ഓണർ വേറെ, അത്രയേ ഉള്ളൂ സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി എന്നുള്ള വേർഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് തന്നെ കമ്പനിക്ക് എന്ത് ചെയ്യാൻ പറ്റും, കമ്പനിയുടെ ഇറ്റ്സ് ഓൺ നെയിമിൽ തന്നെ കോൺട്രാക്ടിൽ എൻട്രി ചെയ്യാം, സ്വിം ചെയ്യാം, അസെറ്റ് ബൈ ചെയ്യാം, ലയബിലിറ്റീസ് ഇൻക്വയറി ചെയ്യാം. നെക്സ്റ്റ് പറയുന്നതെന്ന് വെച്ചാൽ കോമൺ തീം. നമ്മൾ ഫസ്റ്റ് പോയിന്റിൽ പഠിച്ചു കമ്പനി ഒരു ആർട്ടിഫിഷ്യൽ പേഴ്സൺ ആണെന്ന് അല്ലേ, നാച്ചുറൽ പേഴ്സൺ അല്ല ആർട്ടിഫിഷ്യൽ പേഴ്സൺ ആണ്. സോ നമ്മൾ ചെയ്യും പോലെ ഡോക്യുമെന്റ്സിൽ സൈൻ ചെയ്യാൻ കമ്പനിക്ക് കഴിയില്ല. അതുകൊണ്ട് കമ്പനി എന്ത് യൂസ് ചെയ്യും, സീൽ യൂസ് ചെയ്തിട്ടാണ് കമ്പനിയുടെ കാര്യങ്ങളൊക്കെ കമ്പനിയുടെ ഡോക്യുമെന്റ്സ് ഒക്കെ വാലിഡ് ആക്കി മാറ്റുന്നത്. സോ ഇറ്റ് യൂസസ് എ കോമൺ സീൽ ഓൺ വിച്ച് ഇറ്റ്സ് നെയിം ഈസ് എൻഗ്രേവ്ഡ്, അതിനകത്ത് കമ്പനിയുടെ പേര് കാണും. ഈ കോമൺ സീല് പേപ്പറിൽ നമ്മൾ എന്ത് ചെയ്യും, സീല് ചെയ്ത് കഴിഞ്ഞാൽ ആ ട്രാൻസാക്ഷൻസ് നമുക്ക് ബൈൻഡിങ് ആക്കാം. ബൈൻഡിങ് മീൻസ് നമുക്ക് ലീഗലി യൂസ് ചെയ്യാൻ പറ്റും അല്ലെ. ആ ഡോക്യുമെന്റ്സ് സാധാരണ ഡോക്യുമെന്റ്സിൽ നമ്മൾ സൈൻ ചെയ്യുന്ന അതേ വാല്യൂ ആണ് ഏതെങ്കിലും ഒരു ഡോക്യുമെന്റിൽ ഒരു കമ്പനിയുടെ കോമൺ സീൽ ഉപയോഗിച്ചിട്ട് സീൽ ചെയ്താണ് കിട്ടുന്നത്. പിന്നെ അത് ലീഗലി വാലിഡ് ആണ്. ഇനി ഫോർത്ത് ഫീച്ചറിൽ പറയുന്നത് എന്താണെന്ന് നോക്കാലോ. പെർപെച്വൽ എക്സിസ്റ്റൻസ്. എന്താണ് പെർപെച്വൽ എക്സിസ്റ്റൻസ്? അൺലൈക് പാർട്ണർഷിപ്പ് ഫേം, ഇതിൽ സ്റ്റാർട്ടിംഗ് ആയിരുന്നു, അൺലൈക് പാർട്ണർഷിപ്പ് ഫേം ദ എക്സിസ്റ്റൻസ് ഓഫ് എ കമ്പനി ഇസ് നോട്ട് അഫക്റ്റഡ് ബൈ ദ ഡെത്ത് ഇൻസോൾവൻസി ഓർ റിട്ടയർമെന്റ് ഓഫ് ഇറ്റ്സ് മെമ്പേഴ്സ് ഓർ ഡയറക്ടേഴ്സ്. നമ്മുടെ സാധാരണഗതിയിൽ പാർട്ണർഷിപ്പിലാണെങ്കിൽ ഏതെങ്കിലും ഒരു പാർട്ണർ മരിച്ചു പോയാലോ റിട്ടയർമെന്റ് സംഭവിച്ചാലോ ഇൻസോൾവെന്റ് ആയാലോ ഒക്കെ ആ പാർട്ണർഷിപ്പ് ഫേമിനെ അത് അഫക്റ്റ് ചെയ്യും. ബട്ട് ഇൻ കേസ് ഓഫ് എ കമ്പനി മെമ്പേഴ്സിന് എന്ത് സംഭവിച്ചാലും അത് കമ്പനിക്ക് അഫക്ഷൻ വരുത്തുക, കമ്പനിയെ അഫക്റ്റഡ് അല്ല. ബിക്കോസ് ഇവിടെ പറയുന്നതെന്ന് വെച്ചാൽ മെമ്പേഴ്സ് മേ കം മെമ്പേഴ്സ് മേ ഗോ ബട്ട് ദ കമ്പനി ഗോസ് ഫോർ എവർ. കമ്പനിയിലുള്ള മെമ്പേഴ്സിൽ ആർക്കെങ്കിലും ഡെത്ത് സംഭവിക്കാം, റിട്ടയർ ആവാം, ഇൻസോൾവെന്റ് ആവാം, അതൊന്നും കമ്പനീനെ ബാധിക്കുന്ന കാര്യമല്ല. ബിക്കോസ് ഇറ്റ് ഈസ് ക്രിയേറ്റഡ് ബൈ ലോ ആൻഡ് ഈസ് ഡിസോൾവ്ഡ് ബൈ ലോ ഇറ്റ്സെൽഫ്. കമ്പനിയിലെ ഏതെങ്കിലും മെമ്പർ ഇൻസോൾവെന്റ് ആയെന്ന് വിചാരിച്ചിട്ട് കമ്പനി നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യേണ്ട ആവശ്യമില്ല. അവിടെ കമ്പനിയിലെ അക്കൗണ്ട്സ് എന്തും മാറ്റി തിരുത്തി എഴുതേണ്ട ആവശ്യമില്ല, നമ്മൾ ലൈക്ക് പാർട്ണർഷിപ്പിൽ ചെയ്ത പോലെ. സോ ഈ ഒരു ലാസ്റ്റത്തെ 2 പോയിന്റ് ഒന്ന് നോട്ട് ചെയ്ത് വെച്ചിരിക്കണം. ഇറ്റ് ഈസ് സെഡ് മെമ്പേഴ്സ് മേ കം മെമ്പേഴ്സ് മേ ഗോ ബട്ട് ദ കമ്പനി ഗോസ് ഫോർ എവർ. ഇറ്റ് ഈസ് ക്രിയേറ്റഡ് ബൈ ലോ ആൻഡ് ഈസ് ഡിസോൾവ്ഡ് ബൈ
ലോ ഇറ്റ്സെൽഫ്. ഇനി ഫിഫ്ത്ത് പോയിന്റ് പറയുന്നത് ലിമിറ്റഡ് ലയബിലിറ്റി എന്ന് പറയുന്ന ഒരു പോയിന്റ് ആണ്. എന്താണ് ലിമിറ്റഡ് ലയബിലിറ്റി? ലയബിലിറ്റി എന്താണെന്ന് നമ്മൾ പ്ലസ് വണ്ണിൽ പഠിച്ചിട്ടുണ്ട് അല്ലേ. ബാധ്യത, ആ ബാധ്യത ലിമിറ്റഡ് ആയിരിക്കും. എങ്ങനെയാണ്? നമ്മുടെ കമ്പനീസിലെ മെമ്പേഴ്സിന്റെ അവരുടെ ലയബിലിറ്റി എന്ന് പറഞ്ഞാൽ, ഇൻ കേസ് ഓഫ് വൈൻഡിങ് അപ്പ് ആവുന്ന സമയത്ത് അല്ലെങ്കിൽ അവരുടെ കമ്പനിയുടെ മെമ്പേഴ്സിന്റെ ലയബിലിറ്റി എന്ന് പറഞ്ഞാൽ, അവർ ബൈ ചെയ്തിരിക്കുന്ന ഷെയറിന്റെ എത്ര എമൗണ്ട്, ബാലൻസ് എമൗണ്ട് എത്ര കൊടുക്കാനുണ്ടോ അത്രത്തോളം ഉള്ളൂ. ഷെയർ എന്താണെന്ന് നമുക്ക് ഇനി വരുന്ന വീഡിയോസിലൂടെ നമുക്ക് പഠിക്കാം. സോ ദ ലയബിലിറ്റി ഓഫ് മെമ്പേഴ്സ് ഓഫ് എ കമ്പനി ഇസ് നോർമലി ലിമിറ്റഡ് ടു ദ എമൗണ്ട് ഓഫ് ഷെയർ ഹെൽഡ് ഓർ ഗ്യാരണ്ടി ഗിവൺ ബൈ ദം. അവർ ഹോൾഡ് ചെയ്തിരിക്കുന്ന ഷെയറിന്റെ ബാലൻസ് എമൗണ്ട് എത്ര കൊടുക്കാനുണ്ടോ അത്ര മാത്രമായിരിക്കും അവരുടെ ലയബിലിറ്റി, അല്ലെങ്കിൽ അവർ ഗ്യാരണ്ടി ചെയ്ത എമൗണ്ട് എത്രയാണോ അത് മാത്രമായിരിക്കും. നെക്സ്റ്റ് പോയിന്റ് ട്രാൻസ്ഫറബിലിറ്റി ഓഫ് ഷെയർ ആണ്. ഷെയർസിന്റെ ട്രാൻസ്ഫർ എങ്ങനെയായിരിക്കും? പബ്ലിക് ലിമിറ്റഡിലും പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനീസിലും എങ്ങനെയായിരിക്കും നമുക്ക് നോക്കാം. ഇൻ കേസ് ഓഫ് പബ്ലിക് ലിമിറ്റഡ് കമ്പനി, പബ്ലിക് ലിമിറ്റഡ് കമ്പനിയുടെ കേസസിലാണെങ്കിൽ ഷെയർ ഹോൾഡേഴ്സിന് അവരുടെ ഷെയർസ് ഈസിലി സെല്ല് ചെയ്യാൻ പറ്റും. വേറെ മറ്റുള്ളവർക്ക് ഈസിലി അത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, മറ്റുള്ളവരുടെ കൺസെന്റ്, സോറി, മറ്റ് ഷെയർ ഹോൾഡേഴ്സിന്റെ സമ്മതം ഒന്നും കൂടാതെ തന്നെ നമുക്ക് ആ ഷെയർസ് സെല്ല് ചെയ്യാൻ പറ്റും. ഈസിലി ട്രാൻസ്ഫറബിൾ ആണ്. ബട്ട് ഇൻ കേസ് ഓഫ് പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി ദേർ ഇസ് സം റെസ്ട്രിക്ഷൻസ്. ദേർ ആർ റെസ്ട്രിക്ഷൻസ് ഫോർ ട്രാൻസ്ഫറിങ് ഷെയർസ് ടു അതേഴ്സ് ഇൻ കേസ് ഓഫ് പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി. പബ്ലിക് ലിമിറ്റഡ് കമ്പനിയുടെ കേസസിലാണെങ്കിൽ അവരുടെ ഷെയർസ് ഈസിലി ട്രാൻസ്ഫറബിളാണ്. ബട്ട് ഇൻ കേസ് ഓഫ് പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി അവിടെ റെസ്ട്രിക്ഷൻസ് ഉണ്ട്, അങ്ങനെ ഈസി ആയിട്ട് നമുക്കത് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റില്ല. ലാസ്റ്റ് പോയിന്റ് നമ്പർ ഓഫ് മെമ്പേഴ്സ്, പബ്ലിക്കിൽ എങ്ങനെയാണ് പ്രൈവറ്റിൽ എങ്ങനെയാണെന്ന് നോക്കാം. പബ്ലിക് ലിമിറ്റഡ് കമ്പനീസിന്റെ കേസിൽ മിനിമം നമ്പർ 7 ഉം മാക്സിമം ലിമിറ്റ് എന്ന് പറഞ്ഞാൽ ദേർ ഇസ് നോ മാക്സിമം ലിമിറ്റ്, മാക്സിമം എത്ര പേര് വേണമെങ്കിലും വാങ്ങും. ഇനി പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനീസിന്റെ കേസസിലാകുമ്പോൾ മിനിമം നമ്പർ എത്രയാണ്? 2 ആണ്, മാക്സിമം നമ്പർ 50. സോ ഫീച്ചേഴ്സ് ഇവിടെ അവസാനിച്ചു. നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് ടൈപ്സ് ഓഫ് കമ്പനീസ് എന്തൊക്കെയാണെന്ന് ചെക്ക് ചെയ്യാം.